സഹോദരരെ സല്യൂട്ട്. എല്ലാ കുട്ടികളെയും അച്ഛനമ്മമാര് പേടിപ്പിക്കുന്നത് പോലീസിന്റെ പേര് പറഞ്ഞിട്ടായിരിക്കുമല്ലോ. കുസൃതി കാണിക്കല്ല, പോലീസിനെ വിളിപ്പിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ. എന്നാൽ ഞങ്ങളെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അമ്മ പേടിപ്പിച്ചിരുന്നത് കള്ളന്റെ പേര് പറഞ്ഞായിരുന്നു. അതായത് ഇപ്പൊ കള്ളൻ വരും, കള്ളൻ നിങ്ങളെ പിടിക്കും, ജനലിന്റെ അടുത്ത് കിടന്ന് ഉറങ്ങരുത്, കള്ളൻ മാലയ്ക്ക് വേണ്ടിയിട്ട് അകത്തോട്ട് കൈയിട്ട് നിങ്ങളുടെ കഴുത്തി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാല പോണെങ്കിൽ പോട്ടെ സാരമില്ല, പക്ഷെ കള്ളൻ തൊട്ടാ പിന്നെ ജീവിച്ചിരിക്കണം. കള്ളൻ അങ്ങനെയാണ്, കള്ളനെ പറ്റി ഭയങ്കര ഭീതിജനകമായ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ ഞങ്ങളെ വളർത്തിയിരുന്നത്. അമ്മയ്ക്കും വലിയ പേടിയായിരുന്നു, കള്ളന്മാരെ ഞങ്ങൾക്കും പേടിയായിരുന്നു. പിന്നീട് ഞാൻ പോലീസിലേക്ക് വന്നപ്പോൾ ഒരുപാട് തരത്തിലും പല വിധത്തിലുമുള്ള കള്ളന്മാരുമായിട്ട് എനിക്ക് ഇടപഴകേണ്ടി വന്നിട്ടുണ്ട്. കള്ളന്മാരെ തൊട്ടിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ആദ്യത്തെ ഒരു അനുഭവമാണ് പറയുന്നത്. ഞാൻ പരിശീലന കാലത്ത് ഏറ്റുമാനൂർ സ്റ്റേഷന്റെ SHO ആയിട്ടിരുന്നപ്പോൾ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അതിന്റെ ലോക്കപ്പില് ഒരു ആൾ കിടക്കുന്ന കണ്ടു. അപ്പൊ അയാളുടെ ഞാൻ നോക്കിയപ്പോൾ അയാൾ നെറ്റി പൊട്ടിയിട്ട് കുറച്ച് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോലീസുകാരോട് വടക്ക് പറഞ്ഞു, എന്താണ് ഇങ്ങനെ ഒരാളെ പിടിച്ചിട്ട് മതി മർദ്ദിക്കുന്നത്, അടിച്ച് ഉപദ്രവിക്കുന്നത് എന്തിനാണ്, ആരാണ് ഇയാളെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ലോക്കപ്പിൽ കിടക്കുന്ന ആൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ പോലീസുകാർ പറഞ്ഞാലും ഞങ്ങളൊന്നും ചെയ്തതല്ല മാഡം, ഇയാള് നമ്മുടെ റൗഡി ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ്, കള്ളനാണ്, ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഉപ്പൊക്കെ വെച്ചിട്ട് പോകാറുണ്ട്, ചില സമയങ്ങളിൽ ഇങ്ങനെ മദ്യപിച്ച് ബഹളം വെച്ച് നാട്ടുകാർക്കൊക്കെ പരിസരവാസികൾക്കൊക്കെ ബഹളം ഉണ്ടാക്കി ഇങ്ങനെ അസഭ്യം പറഞ്ഞു ഒക്കെ നടക്കുന്നത് കൊണ്ട് അവർ വിളിച്ച് പറയുമ്പോൾ നമ്മൾ പോയി പിടിച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പം അങ്ങനെ ഇന്നലെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പിടിച്ചിട്ടതാണ്, കെട്ടിറങ്ങുമ്പോൾ നമ്മൾ ഇറക്കി വിട്ടോളും, കുഴപ്പമില്ല, അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും അയാളെ വെളിയിലിറക്ക്, അയാളുടെ മുറിവൊക്കെ ഉണക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ തുറന്നപ്പോൾ അതിനകത്തൊന്നും ഇല്ല, പനിയില്ല, ഡെറ്റോളില്ല, മരുന്നില്ല, ഒന്നുമില്ല, അതൊക്കെ വാങ്ങിപ്പിച്ച് അയാളെ ഞാൻ തന്നെ ഡ്രസ്സ് ചെയ്തു. അപ്പം അയാൾ ചിരിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് എന്നെ കണ്ടിട്ട് വലിയ കൗതുകത്തോടു കൂടി വിടർന്ന കണ്ണോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു പെണ്ണ യൂണിഫോം ഇട്ടിരിക്കുന്ന അയാൾക്ക് ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ. അപ്പം അയാൾ പറഞ്ഞു, സാറേ ഇവരടിച്ചതല്ല എന്നെ, സാറന്മാരൊന്നും എന്നെ മർദ്ദിച്ചിട്ടില്ല, ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. എനിക്കിങ്ങനെ കള്ളു കുടിച്ചിട്ട് വരുമ്പോൾ എനിക്ക് തന്നെ താൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുമ്പോൾ ഞാൻ അഴിയിൽ തലയൊക്കെ ആയിട്ട് അടിച്ചിട്ട് അങ്ങനെ മുറിഞ്ഞു പോയതാണ് എന്ന് അയാൾ എന്നോട് പറഞ്ഞു. അപ്പം അയാള് പാവം, ഞാൻ പറഞ്ഞു ശരി എന്നാൽ നിങ്ങൾ വീട്ടിൽ പൊക്കോ, സൂക്ഷിക്കണം, ഇനി ഇതുപോലെ മദ്യപിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചൊക്കെ വിട്ടു. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നില്ല, ഞാൻ വൈകിട്ടേ പോകുന്നുള്ളൂ, ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കാൻ പോവാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നു, ഞാനും സ്റ്റേഷനും പരിസരമൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ എന്തോ ഫയലൊക്കെ നോക്കി ഇരിക്കുന്ന സമയത്ത് ആരോ കാലി പിടിക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ കുനിഞ്ഞ് നോക്കിയപ്പോൾ ഈ ആളിങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞാൽ, സാറ് സാറിൻ്റെ ഷൂസ് അപ്പടി പൊടിയിരിക്കുക, അപ്പടി ചെളിയായിരിക്കുകയാണ്, അപ്പം ഞാൻ തുടച്ചു തരാം എന്ന് പറഞ്ഞാൽ തുണി എടുത്ത് വെച്ചിട്ട് ഷൂ പോളിഷ് ചെയ്യുവാണ്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ എല്ലാ എമ്മമാരുടെ ഞാൻ ഷൂ പോളിഷ് ചെയ്യും, സാറ് ചുമ്മാ ഇരുന്നാട്ട് ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ അച്ഛൻ്റെ പേരാണ് പറഞ്ഞത്, ലീലായി തന്നെയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് അവരോട് കുറച്ചും കൂടെ സ്നേഹമായി. ഞാൻ അയാളുമായിട്ട് സംസാരിച്ചു, എന്തൊക്കെയാണ് മോഷ്ടിക്കാറുള്ളത്, വീട്ടിൽ ആരൊക്കെയാണ് ഉണ്ടാക്കി. അപ്പം അയാൾ ആരെയും ഉപദ്രവിച്ചുകൊണ്ട് അങ്ങനെ ഒന്നും കാര്യമായിട്ട് മോഷ്ടിച്ചിട്ടില്ല, ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിലും ആൾക്കാരില്ലാത്ത സമയത്തുമൊക്കെ വീട്ടിനകത്ത് കയറി വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് ചക്ക, മാങ്ങ, തേങ്ങ, അങ്ങനെ അതുപോലെയുള്ള സാധനങ്ങൾ, പിന്നെ പുറത്ത് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ, ഓട്ടു പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉരുളിയോ വിളക്കോ ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്തുകൊണ്ട് പോകും. ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു സൈക്കിളൊക്കെ മുട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല, നല്ല കുട്ടിയായിട്ടിരിക്കുകയാണ്, ഞാൻ എപ്പോഴും സാറമ്മാനെ വിളിക്കുമ്പോഴൊക്കെ സ്റ്റേഷനിൽ വരും എന്നൊക്കെ പറഞ്ഞ് അയാൾ സംസാരിച്ചു. ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അയാൾക്കും കൂടെ ഭക്ഷണം വാങ്ങി കൊടുത്തു ഒരു പൊടി. അപ്പോൾ അത് കുറച്ച് കഴിച്ച ശേഷം അയാൾ കെട്ടി വെക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ വിശക്കുന്നില്ലേ, ഭക്ഷണം കഴിക്കാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ, നല്ല വീട്ടിൽ കൊച്ചുങ്ങളൊന്നും ഒന്നും കഴിച്ച് കാണില്ല സാറേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊച്ചിന് കൊടുക്കാൻ പോവാണ്, അപ്പോൾ ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള ആളാണ്. അപ്പം അങ്ങനെ ഒരു നല്ല കള്ളൻ ഞാൻ ആ 3 മാസം സ്റ്റേഷനിലുണ്ടായിരുന്നപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അയാൾ വരികയും എൻ്റെ യൂണിഫോം ഇങ്ങനെ നന്നാക്കി വൃത്തിയായിട്ട് തരികയും ചിലപ്പോൾ കഴുകി തരികയും തേച്ച് തരികയും അയാൾ നിർബന്ധിച്ച് ചെയ്യുമായിരുന്നു. അത് ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് തരികയൊക്കെ ചെയ്തിരുന്ന ഒരു നല്ല കള്ളൻ ആയിരുന്നു ഈ ആദ്യ അനുഭവത്തിലുള്ള കള്ളൻ. വളരെ ദുഷ്ടന്മാരായിട്ടുള്ള കള്ളന്മാരുണ്ട്, വീടുകൾ പൊളിച്ചകത്ത് കയറി ഒരുപാട് ആയുധങ്ങൾ ഉപയോഗിച്ച് ചിലപ്പോൾ പരിക്കുകൾ ഏൽപ്പിക്കുകയും ചില സമയം കൊന്നുകളയൊക്കെ ചെയ്യുന്ന മോഷ്ടാക്കന്മാരെയും കള്ളന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. ചില വിരുദ്ധന്മാർ ചിലപ്പോൾ വീട്ടിനകത്തു നിന്നുള്ള ഈ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കള്ളരെ എനിക്കറിയാം. അയാളുടെ അയാൾക്ക് വേണ്ടിയിട്ട് കള്ളൻ്റെ ആ പിടിക്കാനായിട്ട് ഒരു ദിവസം വീട് പിടിച്ച പിന്നെ അയാളുടെ മോഷണ വസ്തുക്കൾ എടുക്കാനായിട്ട് സെർച്ച് ചെയ്തപ്പോൾ മോഷണ വസ്തുക്കളെക്കാൾ കൂടുതൽ അതിനകത്ത് നിന്ന് കിട്ടിയത് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളായിരുന്നു. അപ്പോൾ ആ ഒരു ദുസ്വഭാവമുള്ള ഒരു കള്ളനായിരുന്നു അത്. ചില കള്ളന്മാർ വീട്ടിൽ കയറിയ അവിടെ ഇരിക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും കഴിച്ചിട്ട് വൃത്തികേടാക്കിയിട്ടിട്ട് പോകും, ഫ്രിഡ്ജൊക്കെ തുറന്ന് വലിച്ചു വാരിയിട്ട് എല്ലാ സാധനങ്ങളും അരിയൊക്കെ എടുത്ത് നശിപ്പിച്ചിട്ട് പോകുന്നവരുണ്ട്.
ചില ആൾക്കാർ വിസർജനം ചെയ്ത് വെച്ചിട്ട് പോകും. അതവരുടെ ഒരു ഒരു ഇഷ്ടമാണ്. ഇങ്ങനെ വീട്ടിൽ കള്ളന്മാരുടെ ഒരു ട്രേഡ് മാർക്കാണ് അത്. ഒരു വീട്ടിൽ ഇതുപോലെ കള്ളൻ കയറി സാധനങ്ങൾ സ്വർണ്ണമൊക്കെ മുഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്വേഷിക്കാൻ ചെന്നത് പിന്നീടാണ്. പിന്നീടൊരു സബ് ഡിവിഷൻ്റെ എ എസ് പി ആയിട്ട് ഇരിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ അവിടെ വീട്ടിൽ കയറിയപ്പോൾ അവിടെ മൂന്ന് സ്ത്രീകളായിരുന്നു ഉണ്ടായിരുന്നത്. സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അറിഞ്ഞുകൊണ്ടായിരിക്കണം ചിലപ്പോൾ കള്ളൻ കയറിയത്. കാരണം അയാൾ ഒരു സ്ത്രീ പ്രസവിച്ച് കിടക്കുകയായിരുന്നു. കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു, ആദ്യ പ്രസവമായിരുന്നു. അതിൻ്റെ അമ്മയും പിന്നെ അതിനെ നോക്കാൻ വന്ന ഹോം നേഴ്സും, അങ്ങനെ ഈ മൂന്ന് പേരും മാത്രമായിരുന്നു ആ വീട്ടിൽ ആ സമയം ഉണ്ടായിരുന്നത്. കള്ളൻ വന്നിട്ട് അയാൾ വീട് ലോക്ക് പൊളിച്ചങ്ങണ്ട് അകത്ത് കയറി എന്നിട്ട് അയാൾ എല്ലാവരും വിളിച്ച് ഉണർത്തി ഒരു മുറിയിലാക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ മോഷ്ടാവാണ്, ഒരു കഷ്ടപ്പാടുള്ളത് കൊണ്ട് ഞാൻ മോഷ്ടിക്കാൻ കയറിയതാണ്. ഞാൻ പക്ഷെ ശരിക്കും നല്ല സ്വഭാവമുള്ള ആളാണ്, എനിക്ക് ആളുകളെ അത് ഉപദ്രവിക്കുന്ന ഇഷ്ടമില്ല, എനിക്ക് സ്ത്രീകളോട് വലിയ ബഹുമാനമാണ്, അതുകൊണ്ട് നിങ്ങളെ ആരെയും ഞാൻ ഉപദ്രവിക്കില്ല, പക്ഷേ നിങ്ങൾ എനിക്ക് ഇവിടെ നിങ്ങളുടെ കൈ ദേഹത്ത് കിടക്കുന്ന സ്വർണ്ണ ആഭരണങ്ങളെല്ലാം എടുത്ത് തരണം, കൊച്ചിനെയും ഞാനൊന്നും ചെയ്യില്ല, പക്ഷേ കൊച്ചിൻ്റെ കഴുത്തിലും കാതിലും അരയിലും ഒക്കെ കിടക്കുന്ന എല്ലാ ആഭരണങ്ങളും എനിക്ക് തരണം, അലുമാരി തുറന്ന് അതിനകത്ത് നിന്ന് പൈസ ഉണ്ടെങ്കിൽ അതും എനിക്ക് തരണം, കാരണം അത്ര കഷ്ടപ്പാടിലാണ് ഞാനിപ്പോൾ ഉള്ളത്, എനിക്ക് കാശിൻ്റെ വലിയ ആവശ്യമുണ്ട്, അതുകൊണ്ട് എനിക്കത് തന്നേ പറ്റുകയുള്ളൂ, അഥവാ നിങ്ങളത് എതിർത്ത് നിൽക്കുകയാണ് എൻ്റെ കൈ കത്തിയുണ്ട്, ഞാൻ അതെടുത്ത് ഉപയോഗിക്കും, പക്ഷേ എനിക്ക് ഉപയോഗിക്കുന്ന ഒട്ടും ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറേ നേരം ഇവരോട് സംസാരിച്ച് ഇവരുടെ കയ്യിൽ നിന്നുള്ള എല്ലാ ആഭരണങ്ങളും പണവും ഒക്കെ എടുത്ത് വാങ്ങിച്ച് വെച്ചിട്ട് എല്ലാം കൂടെ കെട്ടിപ്പെറുക്കി വെക്കുന്നതിൻ്റെ കൂട്ടത്തിലയാൾ താലിമാലയുടെ താലി മിന്നു മാത്രം കൂടി എല്ലാ സ്ത്രീകൾക്കും തിരിച്ചു കൊടുത്തു. ഇത് ഞാൻ കൊണ്ടുപോകില്ല, ഇത് കൊണ്ടുപോകാൻ എനിക്കിഷ്ടമില്ല, ഇത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ കെട്ടി തന്നതല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെ. ഞാൻ താലി മാത്രം എടുത്ത് കൊടുത്തിട്ട് ബാക്കി സാധനങ്ങളും കൊണ്ട് അയാൾ പോയി. അപ്പം ഈ കഥ കേട്ടപ്പോൾ വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നി, ഇങ്ങനെ ഒരു കള്ളനുണ്ടോന്ന്. ഇവരോട് ഞാൻ എങ്ങനെയിരിക്കും കള്ളൻ കാണാൻ ചോദിച്ചു, ഇങ്ങനെ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു ഒരു തുണി വെച്ച്. പക്ഷെ ആള് നല്ല സുന്ദരനായിരുന്നു എന്ന് വ്യക്തമാണ്, കാരണം നല്ല പൊക്കമുണ്ട് ചുരുണ്ട മുടി, പിന്നെ വെളുത്താണ്, നല്ല ഘനഗാംഭീര്യമുള്ള ശബ്ദം എന്നൊക്കെ പറഞ്ഞ് അവരൊരു ഒരു സിനിമാ താരത്തെ വന്നിക്കുന്നത് പോലെ കള്ളനെ വന്നിച്ചു. മൂന്ന് പേരും ഒരുപോലെ പറഞ്ഞു, ഇതുപോലെ നല്ല ആളാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ആളാണ്, അയാൾ ആദ്യമായിട്ട് കയറുകയാണ്, അയാൾ ശരിക്കും കള്ളനൊന്നുമല്ല, നല്ല ഏതോ വീട്ടിലെയാണ്. മുന്നോട്ട് പോയത് മുഴുവൻ ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചിട്ടാണ്, ഈ സുമുഖനായിട്ടുള്ള കള്ളനുണ്ടോ, ഇതുപോലെ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ കയറി മോഷണം നടത്തിയിട്ടുണ്ടോ, താലിമാലയിൽ നിന്ന് താലി ഊരി തിരിച്ചു കൊടുത്തിട്ട് പോയ കള്ളന്മാരുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് സൂപ്പർ ആൻറ്റി എന്ന് പറയും. അതനുസരിച്ച് അന്വേഷണം നടത്തിയിട്ടൊന്നും കിട്ടിയില്ല. കുറച്ച് നാൾ കടന്നുപോയി, മൂന്നാല് മാസങ്ങളോളം കഴിഞ്ഞപ്പോൾ വേറൊരു വീട്ടിൽ ഇതുപോലെ അതിക്രമിച്ച് കയറി മോഷണം നടത്തിയ ഒരു കള്ളനെ നാട്ടുകാരെല്ലാവരും കൂടെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിച്ചപ്പോൾ അയാൾ എല്ലാ കാര്യവും, ചില കള്ളന്മാരുണ്ട് അങ്ങനെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം അങ്ങ് തുറന്നു പറയും, ചോദിക്കാതെ തന്നെ പറയും, കാരണം അടി കൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയും, ഞാൻ ഇന്ന ദിവസം അവിടെ കയറി, ഈ മാസം മറ്റടുത്ത് കയറി, ഇവിടുന്ന് ഞാനത് മോഷ്ടിച്ചു, ഇവിടുന്ന് മറ്റടുത്ത് ഞാൻ ഇത് മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാ വിവരണവും അയാൾ തത്ത പറയും പോലെ പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ആ മൂന്ന് സ്ത്രീകളുള്ള വീട്ടിൽ കയറിയ കള്ളൻ ഇയാൾ തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതൊട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം ഇയാൾ ആ വിവരണവുമായിട്ട് ഒട്ടും ചേരുന്നില്ല. സ്ത്രീകൾ പറഞ്ഞ ആ ഒരു രൂപവുമായിട്ടൊരൊട്ടും മാച്ചില്ലാത്ത, വളരെ ചെറിയ ഒരു വണ്ണമുള്ള, വയറൊക്കെ ചാടിയ, ഒരു വല്ലാത്ത മുഖമുള്ള ഒരു ഒരു വളരെ അഗ്ലി ലുക്കിംഗ് ഒരു കള്ളനായിട്ടാണ് എനിക്കപ്പോൾ തോന്നിയത്. പക്ഷേ അപ്പം ഞാൻ അയാളെ കൊണ്ട് ആ വീട്ടിൽ വീട്ടിലെടുത്ത് പോയി, അയാൾ വന്ന് ഈ വീട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞു, സ്ത്രീകളെ കാണിച്ചു, സ്ത്രീകൾ അറിയില്ല, ചിലപ്പോൾ ആയിരിക്കും മുഖം മറിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള മട്ടിൽ അവരൊഴുപ്പി. അവസാനം അയാളുടെ മോഷ്ടിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ റിക്കവറി ചെയ്യും. അപ്പോൾ അയാൾ പറയുകയും ചെയ്തു, ഞാൻ ഇവിടുന്ന് താലി മാല എടുക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് മിന്നി മോഷ്ടിക്കരുത്, അമ്മ മരിച്ചു പോയി, ഇപ്പോൾ അതുകൊണ്ട് അമ്മയെ ഓർത്തുകൊണ്ട് ഞാൻ എവിടെ കയറി മോഷ്ടിച്ചാലും സ്ത്രീകളുടെ മിന്നു മാത്രം എടുക്കാറില്ല എന്ന് അയാൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഇയാൾ തന്നെയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. എന്തായാലും ഇയാളെ പിടിച്ചു. പക്ഷേ ഈ സ്ത്രീകളുടെ വിവരണം കേട്ട് എനിക്ക് അതിശയമായി. ഞാൻ ഈ കഥ എസ് പി യുമായിട്ട് പങ്കുവെച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് അവർക്ക് ഈ നല്ല കുറേ നേരം സ്ത്രീകളുമായിട്ട് സംസാരിക്കുകയും അവരെ ഉപദ്രവിക്കാതിരിക്കുകയും പിന്നെ അതുപോലെ അവർക്ക് വളരെ പവിത്രമാണ്, സ്ത്രീകൾക്ക് ഏറ്റവും പവിത്രം എന്ന് തോന്നുന്നത് താലിമാലയാണ്, മിന്നാണല്ലോ. അപ്പോൾ അത് ഊരി അവർക്ക് തിരിച്ചു കൊടുത്തത് കൊണ്ടുള്ള സ്നേഹം കൊണ്ടും ഒക്കെ ഒരു ഒരു വളരെ സ്നേഹം കൊണ്ട് അവർക്ക് അവരുടെ മനസ്സിലൊരു വലിയ സുന്ദരനായിട്ടുള്ള ഒരാളാണ് കള്ളനുള്ള ഭാവനയിലായിരിക്കും നമ്മളോട് അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ അദ്ദേഹം സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. സസ്നേഹം ശ്രീരേഖ.